ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുമീസ് കുക്കിംഗ് വേൾഡ്. ഇന്നൊരു ബർഫിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ബർഫിയാണ്. അപ്പോൾ ക്യാരറ്റ് ബർഫി നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ബർഫി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു 6 മീഡിയം സൈസ് ക്യാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഇതാ ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. അപ്പം എല്ലാ ക്യാരറ്റും നമുക്ക് ഇതേപോലെ മുറിക്കാം. അതിനുശേഷം ക്യാരറ്റിൻ്റെ പുറമേ ഉള്ള തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ ഒരു പീലർ ഉപയോഗിച്ചിട്ടാണ് ഞാനിതെല്ലാം പീൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാരറ്റും തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലൊരു ഗ്രേറ്ററിൽ നമുക്കിപ്പം ബർഫി ഉണ്ടാക്കാനായതുകൊണ്ട് തന്നെ ഏറ്റവും നേരിയതായിട്ട് കിട്ടുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല നേരിയതായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഫി ഉണ്ടാക്കാനുള്ള മെയിൻ സ്റ്റെപ്പിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടായിട്ടൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കാം. നെയ്യ് മെൽറ്റായാൽ നമുക്കിതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ചേർക്കാം. ക്യാരറ്റ് മുഴുവനും ചേർത്തിട്ട് നമുക്കിത് കുറച്ച് സമയം ഇതിലിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ച മണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് ക്യാരറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. മാത്രമല്ല അതൊന്നും കൂടെ നന്നായിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് കുറച്ച് പാലും കൂടെ നമുക്ക് ഈ ഒരു സമയം ഒഴിച്ചു കൊടുക്കാം. പാല് ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. പാല് മുഴുവനും ചേർത്തിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തോട്ടായിട്ടും ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു സമയം വേവിച്ചെടുക്കാം. ഇനി ഈ പാലെല്ലാം കുറുക്കി മൊത്തമായിട്ടും ഈ ക്യാരറ്റിൽ കിടന്നിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോളൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പാലൊക്കെ വറ്റി ക്യാരറ്റ് നല്ല ഡ്രൈ ആയിട്ട് വരും. അത്രയും വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പാലെല്ലാം വറ്റി ക്യാരറ്റ് മൊത്തത്തിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ചേർക്കേണ്ടത് ഒരു കപ്പ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്തിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് ബർഫി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഈ അളവുകളും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റോടുകൂടി തന്നെ നമുക്കിത് കിട്ടും. ഇതെല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ പാൽപ്പൊടി ഇതിൽ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഒരു കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് 3-4 മിനിറ്റും കൂടെ ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടങ്ങ് യോജിച്ച് കുറുകി കറക്റ്റ് പാകത്തിനായിട്ട് വരും. അപ്പോൾ അത്രയും നേരം കൂടെ ഇത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഈ ഒരു പാകത്തിന് ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറുന്നതിന് മുമ്പേ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബർഫീനി ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം സെയിം ഹൈറ്റിലോട്ടായിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ച പിസ്തയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിസ്ത തന്നെ വേണമെന്നില്ല, കാഷ്യൂനട്ട്സ്, ബദാം, അങ്ങനെ എന്ത് വെച്ചും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് ഇനി ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഞാനിതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സെറ്റായി കിട്ടുന്നതിനായിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ
30 മിനിറ്റുകൾക്ക് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം ബർഫി നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈക്വൽ പീസസ് ആക്കിയിട്ട് ഇനി മുറിച്ചെടുക്കാം. ഞാനിതൊരു 9 ഈക്വൽ പീസസ് ആക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അത്യാവശ്യം വലിയ പീസുകൾ തന്നെയാണ്. ഈ ഒരു ക്യാരറ്റ് ബർഫി കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ക്യാരറ്റ് ബർഫിയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.